കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് ഈ രാത്രിയിൽ മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്ന ഒരു രാത്രി കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപടി അടുത്ത് വരുവാൻ സ്വർഗം നമ്മുടെ ആയുസ്സിൽ അവശേഷിപ്പിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ മിടുക്കന്മാരെന്ന് ലോകം വിധി എഴുതിയ പലരും ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയപ്പോൾ ഒരു രാത്രി കൂടി നമ്മളിലേക്ക് തന്നെ നോക്കുവാൻ, നമ്മുടെ കർത്താവിനെ നോക്കുവാൻ, നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഒരവസരം കൂടി കർത്താവ് അവശേഷിപ്പിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ കടന്നു വന്ന സകലരെയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി ആത്മാർത്ഥമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുതുമുഖങ്ങളായ ചില പ്രിയപ്പെട്ടവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നല്ലോ, നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ ആരാധന ജീവിത അനുഗ്രഹമായി തീരട്ടെ. സിസ്റ്റർ സിനിക്കായി, സിമിക്കായി സ്തോത്രം. ചില സഹോദരങ്ങളെ കാണുന്നു, ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വായിക്കപ്പെട്ട സങ്കീർത്തനത്തിലേക്ക് അതിവേഗത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് ദൈവസന്നിധിയിൽ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മൂന്നാം സങ്കീർത്തനം നിരവധി തവണ നമ്മൾ ദൈവസന്നിധിയിൽ വായിച്ച് പ്രബോധനം വ്യത്യസ്ത നിലകളിൽ പ്രാപിച്ചിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് എഴുതിയ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്നും രാത്രി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സെക്കൻഡ് സമ്പുവിൽ 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയും. അതൊക്കെ പല ആവർത്തിക്കപ്പെട്ടതായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്, വളരെ ചെറിയ സങ്കീർത്തനം. നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 8 വാക്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും ഒത്തിരി സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ അതിനകത്തുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്ത് പറഞ്ഞല്ലോ. ഹല്ലേലൂയ, നമ്മുടെ അനുഭവമായിട്ട് കോർത്തിണക്കി ഹല്ലേലൂയ നമുക്ക് പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന വാക്യങ്ങൾ തന്നെയാണ്. അവന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഇതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വേദവസ്ത്രം ധ്യാനിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇങ്ങനെ പറയും, നമ്മളിങ്ങനെ രക്ഷയില്ലാതെ ഞരങ്ങുന്ന സമയത്ത് എന്തോ ദൈവമക്കളെ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ ധ്യാനം? ധ്യാനിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പണ്ട് നമ്മൾ പള്ളിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ ധ്യാനത്തിനൊക്കെ പോയാൽ അതുതന്നെ പിന്നെ ധ്യാനിപ്പിക്കാൻ പ്രത്യേക അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ, പ്രത്യേക പ്രത്യേക. ഇപ്പോൾ ഒത്തിരി ബ്രദർമാരൊക്കെ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. അതുപോട്ടെ, എന്തോ ധ്യാനിക്കാം. നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ കടന്നു പോകാമെന്ന് വെച്ചു, നമ്മൾ വലിയൊരു പ്രതിസന്ധി കടന്നു പോകുക, ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല, കൂട്ടുകാർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. സ്തോത്രം. ഇനി അറിയാമെന്നും വെക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ പ്രതിസന്ധിയിൽ കല്ലല്ലേ ദൈവമക്കളായ നമുക്കറിയാം. കല്ലല്ലേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ചില പ്രിയപ്പെട്ടവരൊക്കെ ശാരീരിക ക്ലേശങ്ങളൊക്കെ ഭാരപ്പെടുന്നല്ലോ, അവരോട് പ്രാർത്ഥിക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ കല്ലല്ലേ അവരിൽ നിന്ന് കേൾക്കുന്നു നമുക്ക് അവരോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ, നമ്മെ സൗഖ്യമാക്കുന്നത് ആരാണ്? നമ്മുടെ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. കിടക്കുന്നത് ഹോസ്പിറ്റലാണെങ്കിലും കയറുന്നത് വ്യത്യസ്തമായ മെഡിസിൻ ആണെങ്കിലും സൗഖ്യമാക്കണ ആര് വിചാരിക്കണം? നിങ്ങൾക്ക് അതിനാണ് എത്ര വിശ്വാസം, നേഴ്സുമാർക്കൊന്നും അത്ര ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ലേ. സ്തോത്രം, ഹല്ലേലൂയ. എന്ത് മെഡിസിൻ കയറിയാലും എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തം ഉണ്ടായാലും കർത്താവ് കരം നീട്ടാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഒന്നും കയറിയില്ലെങ്കിലും ഒരിടത്തും കൊണ്ടുപോയില്ലെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മരിച്ചവൻ എഴുന്നേൽക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, അല്ലെ, അവൻ മാത്രം ജീവിക്കുന്ന ദൈവമാണ്, അവൻ മാത്രം ജീവിപ്പിക്കുന്ന ദൈവമാണ്, അവൻ മാത്രമാണ് ജീവനായ ദൈവം. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമാവ് ധ്യാനിക്കുക. ഒരു വലിയ പ്രതിസന്ധി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന ഒത്തിരി പേര് കാണും, ആശ്വാസത്തിനകത്തമ്മ വേദനിപ്പിക്കുന്ന ചിലരും കൂടി കാണും, യോവൻ്റെ ജീവിതം പോലൊക്കെ കാണും. പക്ഷേ നാം ഇങ്ങനെ ഒരു ദൈവമക്കളാണെങ്കിൽ നാം ഇങ്ങനെ ഒരുപക്ഷെ കിടക്കുമായിരിക്കാം, ഒരുപക്ഷെ ഇരിക്കുമായിരിക്കാം, ഒരുപക്ഷെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കാം, ഹല്ലേലൂയ, അല്ലെങ്കിൽ രോഗക്കിടക്കയിലായിരിക്കാം. ഇങ്ങനെ നമ്മൾ ആ ഇരിക്കുന്ന അനുഭവത്തിലുണ്ടല്ലോ, ആരും പറഞ്ഞു തരാതെ ഹല്ലേലൂയ, അല്ല, നമ്മുടെ അകത്ത് നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ ഒരു അശരീരി പോലെ ഒരു ദൈവ ശബ്ദം ഇങ്ങനെ ഉണ്ടാകും. എന്താ ശബ്ദം എന്നറിയാമോ? നമ്മൾ ശാരീരിക ക്ലേശത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവ ശബ്ദമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയത്രേ. ഹല്ലേലൂയ. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. വേദപുസ്തകം ധ്യാനിക്കുന്നവർക്കറിയാം, ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്കുള്ള വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നെന്ന് നമ്മുടെ അകത്ത് നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മന്ത്രിക്കുമ്പോൾ, ഹല്ലേലൂയ, വേദപുസ്തകം ധ്യാനിക്കുന്ന ഭക്തനറിയാം, ഹല്ലേലൂയ, ഇതെൻ്റെ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശുദ്ധിയാ
ആരാധനയിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തി എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ ചില വാക്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, അവന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്ന് അല്ല പറയുന്ന ചിലര്. ഹല്ലേലൂയ. അപ്പോൾ സംഗീതക്കാരൻ പറയുന്നു, ദൈവമേ എൻ്റെ അനുഭവമാണല്ലോ, നീ എനിക്ക് ചുറ്റും പരിചയമായി ഇറങ്ങി വന്ന് എൻ്റെ തല ഉയർത്തി, സ്തോത്രം എനിക്ക് മഹത്വം നൽകി, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ഉയർത്തുന്ന ദൈവമാണെന്നൊക്കെ സംഗീതക്കാരൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം അതല്ല ഇന്ന് രാത്രി പറയുന്നതെങ്കിലും, ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം ഇതിനകത്തെ ഹല്ലേലൂയ അഞ്ചാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ, നമ്മെല്ലാവരും ഹൃദയത്തിൽ ഹല്ലേലൂയ എഴുതിക്കോണം. എന്താ സംഗീതക്കാരൻ പറഞ്ഞതോ? ഞാൻ കിടന്നുറങ്ങി, ഒന്ന് ഉറക്കെന്ന് പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ. അലാറം അടിക്കുന്നോണ്ടല്ല നമ്മൾ എഴുന്നേൽക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും നമ്മളെ ഡ്യൂട്ടിക്ക് പോരാ എഴുന്നേക്ക, കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോരാ എഴുന്നേക്കെന്ന് പറഞ്ഞ് ആരെങ്കിലും തട്ടി വിളിക്കുന്നതുകൊണ്ടല്ല നാം എഴുന്നേൽക്കുന്നത്. സംഗീതകാരൻ പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേരുടെ അകത്ത് സന്തോഷമുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേരുടെ അകത്ത് ഇത് വേണ്ടതുപോലെ ഈ വാക്യം ഹല്ലേലൂയ അത് പ്രാപിക്കാൻ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ആരോഗ്യത്തോടെ ബലത്തോടെ ആലയത്തിൻ്റെ തണലിൽ നമ്മെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് നാം അറിയാതെ നമ്മെ ഉണർത്തുന്ന, നമ്മെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കരമാണെന്ന് ബോധ്യമുള്ള ദൈവജനം ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കല്ലോ. അതരം തുറന്ന് പറയ, കർത്താവേ ഞാൻ കിടന്നുറങ്ങി എന്നുള്ളത് സത്യമാ, പക്ഷേ നീയാണ് എന്നെ ഉണർത്തുന്ന ദൈവം. ഇന്ന് രാത്രി അകർത്ത് പ്രത്യാശയുള്ള വിളിച്ചു പറയണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ നീ എന്നെ ഉണർത്തുന്ന ദൈവമാണ്. ഒത്തിരി അർത്ഥങ്ങളെ വാക്യത്തിലുണ്ട് കേട്ടോ. ഹല്ലേ പ്രസംഗിക്കുകയാണെങ്കിൽ ഹല്ലേ അനവധി, ഹല്ലേലൂയ, അഴമേറിയ അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഭക്തന്മാരുടെ മരണം ഒരു ഉറക്കം പോലെ അത്രേ, പക്ഷെ ഉറക്കം കൊണ്ട് അവസാനിക്കുവോ? ഇല്ല, നമ്മെ വിളിച്ചുണർത്തുന്ന ഒരു നാഴികയുണ്ട്. ഹല്ലേലൂയ, ഇവിടെ കയറി വരുമെന്ന് പറഞ്ഞ് നമ്മെ ഉണർത്തുന്ന ഒരു നാഴിക നമ്മുടെ മുമ്പിലുണ്ട്. അതിനായിട്ടാണ് നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ വല്ലവിധേനെ കർത്താവിനോട് ചേർന്ന് എത്തപ്പെടണമെന്നുള്ളതാണ്. ഹല്ലേലൂയ, കർത്താവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ നിത്യതയിൽ കർത്താവിനോട് ഒത്ത് നാം കാണണമെന്നുള്ളതാണ്. ഹല്ലേലൂയ, അതിനായിട്ടുള്ള പോരാട്ടത്തിൽ നാം നഷ്ടപ്പെട്ടു പോകല്ലേ, ലോകം നമ്മെ തോപ്പിച്ച് കളയല്ലേ. ഹല്ലേലൂയ, എന്തെല്ലാം പ്രതിസന്ധി ഉയർന്നാലും നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ പിന്മാറിപ്പോകുന്നവരായി തീരരുത്. ഈ സങ്കീർത്തനത്തിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടതയിൽ ഒറ്റ സഖിയായി കൂടെയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ സംഗീതക്കാരൻ പരിചയപ്പെടുത്തുന്നത്. രത്ന ചുരുക്കം വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാം. ഹല്ലേലൂയ, കഷ്ടതയിൽ ഹല്ലേ പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കുന്ന, ഹല്ലേലൂയ താങ്ങി നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഈ സംഗീതക്കാരൻ പരിചയപ്പെടുന്നത്. മൂന്ന് വിധത്തിൽ സംഗീതത്തെ നമുക്ക് വിഭജിച്ച് പഠിക്കുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങളെയും അറിയുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സകല പ്രശ്നങ്ങളെയും നമ്മുടെ ദൈവത്തിന് നന്നായി അറിയാം. ഹല്ലേലൂയ, ഇതിൽ പോലും ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആഴമേറിയ ഒരു ഹല്ലേലൂയ സന്തോഷം നമുക്ക് ലഭിക്കേണ്ടത് മറ്റൊന്നുമില്ല. ഹല്ലേലൂയ, നാം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതായത് നമ്മുടെ ധാരണയിൽ നമ്മുടെ കർത്താവ് ഇതൊന്നും അറിയുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സംഗീതക്കാലം പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ സകല പ്രശ്നങ്ങളും അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത 4 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്ന 4, 5, 6 വാക്യങ്ങളിൽ, ഹല്ലേലൂയ, ആവർത്തിക്കപ്പെട്ട വാക്യങ്ങളാണല്ലോ നമ്മളിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, എൻ്റെ സകല പ്രതിസന്ധികളിലും എൻ്റെ ദൈവം അവൈലബിളായിട്ട് എന്നോട് കൂടെയുണ്ട്. 1, എൻ്റെ ദൈവം എൻ്റെ സകല കഷ്ടതയും എൻ്റെ സകല പ്രതിസന്ധിയും അറിയുന്നു. 2, എൻ്റെ സകല കഷ്ടതയിലും എൻ്റെ സകല പ്രതിസന്ധിയിലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അകന്ന് നിൽക്കുന്ന ദൈവമല്ല, അടുത്ത് വസിക്കുന്ന ദൈവം. 3, പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നോട് എൻ്റെ പ്രതിസന്ധികളെ, എൻ്റെ കഷ്ടതകളെ, എൻ്റെ പ്രശ്നങ്ങളെ അറിഞ്ഞ് എന്നോട് കൂടെ ഇരുന്ന് തിരികല എന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, കഷ്ടതയെ നമ്മെ സഹായിക്കുന്ന,
ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. നമ്മെ കൂടെ ഇരുന്ന് നമ്മെ താങ്ങി നടത്തുന്ന, ഹല്ലേലൂയ, നമ്മെ സമാധാനത്തോടെ നടത്തുന്ന ഒരു നല്ല ദൈവത്തെ ഈ സംഘത്തിനക്കാരൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാ കഷ്ടത. കഷ്ടത എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശാന്തമായിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടത ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ചെറിയൊരു പ്രതിസന്ധി വന്നാൽ, ചെറിയൊരു കഷ്ടതയുടെ ഒരു ലാഞ്ചനെങ്കിലും വന്നാൽ അന്നേരം നമ്മൾ കൈകാലിട്ടിട്ട് അടിക്കും. ഹല്ലേലൂയ. നമുക്ക് താങ്ങാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഒന്ന് മാറണമേ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടണമേ എന്ന് നാം എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു ഭക്തൻ തിരിച്ചറിയണം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു, എന്തുകൊണ്ട് ഞാൻ ഈ പ്രതിസന്ധികൾ കടന്നു പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഈ ശോധനയിൽ കൂടി ഞാൻ കടന്നു പോകാൻ കാരണം എന്താണ്. ഹല്ലേലൂയ. നിന്ന് വിശദീകരിക്കാൻ സമയമില്ലെങ്കിൽ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതയെക്കുറിച്ച് നമുക്ക് ഉത്തമമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. വായിക്കേണ്ട പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം ആരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയും, നമ്മുടെ വിളിയുടെ ഒരു ഭാഗമാണ് കഷ്ടത എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ യാത്രയിൽ നമ്മുടെ സന്ത സഹചാരിയാണ് ആര്? ആ, ഇതൊന്നും ഇല്ലാതെ പോകാനാണ് നമ്മൾ നോക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ, ഒരു പ്രതിനിധി ഇല്ലാതെ, ഒരു കഷ്ടവും ഇല്ലാതെ, യാതൊരു പ്രശ്നവും ഇല്ലാതെ, സുഖമായിട്ടങ്ങ് പോകാൻ വിശ്വാസീയവും തിരഞ്ഞെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു പോക്കണം. അങ്ങനെ ഒരു ജീവിതം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സുഖലോലുപരായി സകല നന്മകളും അനുഭവിച്ച് സന്തോഷത്തിൻ്റെ ഉടമകളായി, ഹല്ലേലൂയ, ഒരു പ്രതിസന്ധിയും ഇല്ലാതെ, ഒരു കണ്ണുനീരും ഒരു ഭാരവും ഇല്ലാതെ, അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് പോകുന്നുണ്ടെങ്കിൽ ഏത് വഴിയാണ് പോകുന്നതെന്ന് ഇന്ന് രാത്രി ശോധന ചെയ്തോണം. വളരെ വിശദമായിട്ട് ഹല്ലേലൂയ ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്നല്ലോ, ഈ വഴി വളരെ, പറയാൻ തന്നെ ഒരു സന്തോഷമില്ല, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. ഇതിലെ പോകുന്നവർ ചുരുക്കം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ള വഴിയാ, ഞെരുക്കമുള്ള വഴിയാ. നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേരൊന്നുമില്ല, ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എവിടെ ചെന്നെത്തും? നിത്യതയെ നമ്മുടെ യാത്ര അവസാനിക്കും. വിശാലമായ വഴിയെ അനേകരുടെ കൂടെ സന്തോഷമായിട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മൾ നിത്യനാശത്തിൽ നമ്മുടെ ജീവിതം പോയി അവസാനിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രതിസന്ധികൾ കടന്നു പോകുന്ന ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ, അല്ലെ, ചില നാളുകളായിട്ട് അത് വിട്ടുമാറാതെ കൂടെ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കർത്താവേ, അല്ലെ, എന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ വിളിയോട് ചേർന്ന് എനിക്ക് നൽകിയ എല്ലാ കഷ്ടതയ്ക്കായി, എല്ലാ പ്രതിസന്ധികൾക്കായി, ഞാൻ എൻ്റെ എല്ലാ ശോധനകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറയേണ്ടതായിത്തീരണം. നമ്മുടെ വിളിയുടെ ഭാഗമാണ് കഷ്ടത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 2 ഹല്ലേലൂയ 3-ാം അധ്യായം 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കും, നമുക്കറിയാതെ വായിക്കുക, കഷ്ടം അനുഭവിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണ് കഷ്ടം അനുഭവിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ എന്ത് വേണം? കഷ്ടത വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ തികഞ്ഞവരായി, ഹല്ലേലൂയ, നമ്മൾ ധൈര്യമുള്ളവരായി അതിനെ അതിജീവിക്കുവാൻ നാം പ്രാപ്തരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടതയ്ക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല പ്രതിസന്ധിക്കും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. 2 കഷ്ടതയ്ക്ക് ഒരു ഫലമുണ്ട്. 1 കഷ്ടതയ്ക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. 2 കഷ്ടതയ്ക്ക് ഒരു ഫലമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു പിറവിക്കുരുടനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാവുന്ന ഭാഗമാണല്ലോ, എടുത്ത് വായിപ്പിക്കില്ല. 2-ാം വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്ത്, 2-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ അവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അടുത്ത വാക്യം, അതിന് യേശു, അവൻ്റെ അമ്മയപ്പാമാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവൻ്റെ മേൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി, ദീർഘനാളായി ഞാൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ മാറിപ്പോകാത്തത്, ചില കാര്യങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം കാണാത്തത്, ചില കാര്യങ്ങൾ കർത്താവ് എത്ര ദൂതി ഞാൻ കേട്ടു, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നു, ഇതുവരെ എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇതുവരെ വേണ്ടതുപോലെ എനിക്കത് കരഗതമാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട്? എൻ്റെ കുറവ് കൊണ്ടാണോ? എൻ്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചുകൊണ്ടാണോ എന്നൊന്നും ഓർത്തിന്ന് രാത്രി നിങ്ങൾ
ആകുലയത്ര ഇരിക്കണമെന്ന് രാത്രി പറ. ഹല്ലേലൂയ, ദൈവഹിത പ്രകാരം തിരിച്ചറിഞ്ഞിട്ട് പറയാൻ കഴിയണം. കർത്താവേ, ഹല്ലേലൂയ, പ്രവി കുരുടനെ പോലെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു, ഒരു ദൈവ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് എന്നെ കടത്തിവിടുന്ന ഈ ശോധനയ്ക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറയാൻ കഴിയണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവപ്രവൃത്തി നമ്മുടെ തലമുറയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവപ്രവൃത്തി നമ്മുടെ സഭയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം. ദൈവം ഹല്ലേലൂയ കൊണ്ടുപോകുന്ന എല്ലാ ശോധനയ്ക്കായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. ഭക്തനെ ആത്മാവിൽ കണ്ട് പ്രാർത്ഥന, കർത്താവേ, ഇന്നത്തെ ഞെരുക്കം, ഇന്നത്തെ കണ്ണുനീർ, ഇന്നത്തെ കഷ്ടത, ഇന്നത്തെ പ്രതിസന്ധി നാളെ ഒരു വിശാലതയ്ക്ക്, ഹല്ലേലൂയ, നാളെ ഒരു വിശാലതയ്ക്ക്, നാളെ ഒരു ഹല്ലേലൂയ സന്തോഷത്തിന്, നാളെ ഒരു കർത്താവേ ഹല്ലേലൂയ ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നീ കാരണമാക്കി മാറ്റുമെന്ന് വിശ്വസിച്ച് അതിമേ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ഭക്തന്മാരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, ദൈവപ്രവർത്തി വെളിപ്പെടുന്നതിന് വേണ്ടി. രണ്ട്, സാത്താന്റെ ആരോപണങ്ങളൊക്കെ തെറ്റാന്ന് തെളിയിക്കണ്ടേ? ശരിയാണെങ്കിൽ നമ്മൾ ആ കഷ്ടതയിൽ പോവും. സ്തോത്രം, ഹല്ലേലൂയ. സാത്താന്റെ പരിപാടി എന്താ? സാത്താൻ്റെ പരിപാടി അത്, കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞത് വിടാം. സാത്താൻ എപ്പോഴും ദൈവസന്നിധി ചെന്ന് എന്നെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ചൊക്കെ എന്തോ പറയുന്നേ. ഓ, പറയുന്നേ ഉറക്കെ. ആ, പറഞ്ഞു ചാ, പറഞ്ഞു. അപവാദം പറയുക, ഇല്ലാത്ത കാര്യം പറയുക. സ്തോത്രം, ഹല്ലേലൂയ. പൊലിപ്പിച്ച് പറയുക. ഇതൊക്കെ സാത്താൻ്റെ പരിപാടിയാണ്, കേട്ടോ. ഹല്ലേലൂയ. ഇല്ലാത്തത് പറയുക, അപവാദം പറയുക. ഇച്ചിരി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലുതാക്കി പറയുക. അതൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഓർത്തോണം. ആ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനത്തെ പ്രസംഗം വേണ്ട, മറ്റേതിൻ്റെ ബാക്കി നമുക്ക് കേട്ടാൽ മതി എന്നല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. സാത്താൻ്റെ പരിപാടി ഒന്ന് നമ്മുടെ കൈ കൊണ്ട് നടന്നേക്കല്ലേ. ഹല്ലേലൂയ. അവൻ എന്തേലും, അവൻ്റെ ജോലി എന്തിനാണ് നമ്മളെടുക്കുന്നത്? നമ്മളെന്തിനാ അവൻ്റെ, ഹല്ലേലൂയ, അവൻ്റെ സെർവൻ്റായി നമ്മൾ തീരല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. സാത്താൻ ദൈവസന്നിധി ചെന്ന് അപവാദം പറയുന്ന, അവൻ്റെ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിപ്പാൻ ഒരു പക്ഷേ ദൈവം നിന്നെ ചില ശോധനയിലൂടെ കടത്തി വിട്ടെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. ഉദാഹരണമൊന്നും ഞാൻ പറയേണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യം ബോധ്യമായില്ല ഞാൻ ഏത് ഭാഗം വെച്ചാൽ പറയുന്നതെന്ന്. യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ആരംഭാധ്യായത്തിൽ തന്നെ ഹല്ലേലൂയ സാത്താൻ പറയുന്നുണ്ട്, നീ അവൻ്റെ വേലി ഒന്ന് ഒന്ന് പൊളിക്ക്. നീ അവനെ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതുകൊണ്ടല്ലേ, നീ അവനിങ്ങനെ കാവൽ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടല്ലേ, അല്ലേ, ഇവൻ വീണു പോകാത്ത അല്ലേ, പണ്ടേ ഇവൻ തള്ളി പറഞ്ഞിട്ട് പോയനേലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ദിവസം അവൻ്റെ 10 മക്കളും നഷ്ടപ്പെട്ടു പോയി, ഒറ്റ ദിവസം അവൻ്റെ സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒറ്റ ദിവസം അവൻ, ഹല്ലേലൂയ, അവൻ്റെ ദേഹം മൊത്തം പരിക്കാൽ ബാധിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവൻ്റെ, ഹല്ലേലൂയ, സ്നേഹിതന്മാര് അവനെ നിന്ദിക്കുവാൻ തുടങ്ങി, അവനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി, അവൻ്റെ കൂട്ടായി കൊടുത്ത പ്രിയപ്പെട്ടവൾ പോലും അല്ലെ ദൈവത്തെ തള്ളിപ്പറയുവാൻ തക്കെ വേണം അവനെ ഉപദേശിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്ക് ദൈവജനമേ, സാത്താന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് അല്ലെ തെളിയിക്കാൻ തക്കവണ്ണം ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ഭക്തൻ വിശ്വസ്തനായി ദൈവപ്രവൃത്തിക്കായി ആഗ്രഹിച്ചു കാത്തിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എവിടെയൊക്കെ അവമാനിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ തള്ളപ്പെട്ടുവോ, സംഗീതക്കാരൻ പറഞ്ഞതുപോലെ തന്നെ, ഹല്ലേലൂയ, അവന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്ന് കുടുംബത്തിലും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അല്ല ദേഹമാസകലം പരിക്കളാൽ ബാധിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, അടുത്ത നാളിൽ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ കുഞ്ഞിൻ്റെ ശരീരം പോലെ അവൻ്റെ ശരീരത്തെ സകലതും മാറി സൗഖ്യമുള്ളവനായി നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി പ്രാപിച്ചവനായ ഇയ്യോബിനെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഇയ്യോബ് വേദപുസ്തകത്തിൽ നമുക്കൊരു സന്തോഷം തരാനായിട്ട് ദൈവം എഴുതി വെച്ചൊരു കഥയല്ല, ഇതൊരു ചരിത്രമാണ്. ഇന്ന് രാത്രി വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന കർത്താവേ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കടന്നു പോകുന്ന ദൈവഹിത പ്രകാരമുള്ള സകല പ്രതിസന്ധികളുടെ മേലും പരിശോധനകളുടെ മേലും ഇയ്യോബ് പുറത്തു വന്നതുപോലെ ദൈവം എന്നെയും പുറത്തു കൊണ്ടുവരുമെന്ന്, ദൈവം എന്നെയും മാനിക്കുമെന്ന്, എനിക്കും നഷ്ടമായതെല്ലാം ദൈവം ഇരട്ടിയായി തരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം
ദൈവം ഒരുപക്ഷെ കഷ്ടതയുടെ ഹലക്കൊടി നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. രണ്ട്, ഹല ശത്രുവിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുവാൻ ദൈവം നമ്മെ കൊണ്ടുപോയെന്ന് വന്നേക്കാം. മൂന്ന്, പൗലോസ് പറയുന്നു, നമുക്കറിയാവുന്ന വാക്യമല്ലേ, ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹലലുയ, ഞാൻ വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ, ഇങ്ങനെ ഇരുന്ന് നമ്മളൊക്കെ തലയൊക്കെ ദൈവം ഉയർത്തിയെന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇടയ്ക്ക് നമുക്കൊന്ന് തോന്നും, ആ ഇത് ഞാൻ തന്നെ ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ തോന്നുമ്പം ഒരു കുത്ത് സ്തോത്രം എവിടുന്നെങ്കിലും കിട്ടും. സ്തോത്രം ചിലപ്പം ജോലി ചെയ്യുന്നിടത്തുനിന്നായിരിക്കും, ചിലപ്പം വീട്ടിൽ നിന്നായിരിക്കും, ചിലപ്പം കൂട്ടുകാരുടെ ഇടയ്ക്കുന്നായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളുടെ ഇടയ്ക്കുന്നായിരിക്കും. ഹല്ലേലൂയ, അന്നേരം ഓർത്തോണം എവിടെയോ ഞാനൊന്ന്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചും പറയുകയായിപ്പോയി. ഞാൻ പറഞ്ഞപ്പോൾ പഴയ പോലെ ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ ഇങ്ങനോട് പറഞ്ഞതാണ്, ഹല്ലേലൂയ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞില്ല, സഭയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാനിങ്ങനെ വളരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു തോന്നൽ, ഞാൻ എന്തോ ഇച്ചിരി ആ മിടുക്കനായോ എന്നൊരു തോന്നൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ചില ആഴ്ചയായിട്ട് ഞാൻ എന്നെ തന്നെ കൊന്നവിടെ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ എൻ്റെ അകത്ത് വലിയൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവമേ അല്ലെ ആ തിരിച്ചറിയാൻ കൊടുത്ത, അല്ലെ നമുക്കൊക്കെ ഇതിങ്ങനെ തിരിച്ചറിയാനായിട്ട് ദൈവം തരുന്ന നല്ല അവസരങ്ങളൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ, നാം നിഗളിച്ച് ശത്രുവിൻ്റെ സ്വന്തമായി തീരാതിരിപ്പാൻ, ഹല്ലേലൂയ, നാം ഞെളിഞ്ഞ് വീണു പോകാതിരിപ്പാൻ, ഹല്ലേലൂയ, നാം ഇങ്ങനെ കയറി 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 പോയിട്ട് ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴെ വീണ് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകാതിരിപ്പാൻ തക്ക വേണം. ദൈവം നമ്മെ തൊട്ട് ഹല്ലേലൂയ ചെറുതായി അവൻ്റെ കരമൊന്ന് അമർത്തി ഹല്ലേലൂയ നമ്മെ കടത്തിക്കൊണ്ട് പോകുന്ന എല്ലാ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞാൻ വല്ലാതെ നിഗളിച്ചു പോകാതിരിപ്പാൻ, ഹല്ലേലൂയ, നിഗളിച്ചു പോകാതിരിപ്പാൻ. എന്തെന്നറിയാമോ, കുത്തുവാനായിട്ട് ഒരുത്തനെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഹല്ലേലൂയ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ഹൃദയത്തിൽ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ മേശശ്രുഷയും നമ്മൾ ആവർത്തിച്ച് ഹല്ലേലൂയ വായിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ തിരുവചനമാണ് കൊരിന്ത്യർ എഴുതിയ ഒന്നാമത്തെ ലേഖനം 11 അധ്യായം ഹല്ലേലൂയ വായിച്ചു വരുമ്പോൾ അവസാന ഭാഗത്ത് 30, 31, 32 വായിക്കുമ്പോൾ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സ്തോത്രം, ലോകത്തോടുകൂടി നിത്യശിക്ഷാവിധിയിൽ നിത്യനരകത്തിലേക്ക് തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ ബാലശിക്ഷ നൽകി നിത്യതയ്ക്ക് അവകാശിയാക്കി നിർത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ കഷ്ടതയ്ക്കായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. കർത്താവേ, എന്നെ കൊള്ളാകുന്നവനാക്കി നിർത്തുവാൻ, എന്നെ ഉത്തമനാക്കി പണിതെടുക്കുവാൻ തക്കവണ്ണം, എന്നെ യോഗ്യനാക്കി നിർത്തുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ കടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ ബാലശിക്ഷകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ, എബ്രായ ലേഖനത്തിൽ 12 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ഞാൻ അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ, കഷ്ടതയുടെ ഉദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിക്കുന്നില്ല. കഷ്ടതയുടെ ഫലം, കഷ്ടതയ്ക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, കഷ്ടതയ്ക്ക് ഹല്ലേലൂയ ഒരു ഫലവുമുണ്ട്. ദൈവഹിത പ്രകാരം ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ഫലവുമുണ്ട്. ഹല്ലേലൂയ, തിമോത്തിയോസ് 2 ലേഖനത്തിൽ പറയുന്നു, കഷ്ടം സഹിച്ചാൽ, ബാക്കി പറ, കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേരകത്ത് സന്തോഷമുണ്ട്, കർത്താവേ എനിക്ക് കൈയൊന്നും നൂർക്കാൻ മേല, എനിക്ക് നടക്കാൻ മേല കർത്താവേ, എങ്കിലും എനിക്കൊരു പ്രത്യാശയുണ്ട്, ഞാനിതൊക്കെ സഹിച്ച് അല്ലെ ഈ യോഗത്തിനൊക്കെ വയ്യാതെ ഇവിടെ വന്നിരുന്ന് ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അകത്തൊരു കത്തലുണ്ട് കർത്താവേ, ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്ക് എനിക്കൊരു പ്രതിഫലമുണ്ടല്ലോ, കൂടെ വാഴാം. യുഗായുഗം പാട്ടുകാരം, അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപുരമാണെൻ്റെ നിത്യമാം വീട്. അല്പകാലത്തേക്ക് ഈ ലോകത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, ശോധനകളെ ഹല്ലേലൂയ നോക്കി ഇന്ന് രാത്രി ഹല്ലേലൂയ ഇത് കഷ്ടതയുടെ ഫലമായിട്ട് കൂടെ വാഴുവാൻ തക്ക വേണം. ദൈവനെ കൊണ്ടുപോകുന്ന ഹല്ലേലൂയ എല്ലാ അനുഭവങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. അടുത്ത ഭാഗത്ത് പൗലോസ് പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും. ഓ, കഷ്ടം സഹിച്ച എന്തെല്ലാം കാര്യമാണ് കിട്ടുന്നത്,
പറഞ്ഞു സ്തോത്രം പറഞ്ഞു, കർത്താവ് എനിക്ക് ഇങ്ങനെയൊക്കെ ചില കഷ്ടത ഇവൻ തരണേ തരണേ എന്ന് പറ. ഹല്ലേലൂയ. ചെറിയ പനി വരുന്നു, ജലദോഷം വരുന്നു, കഷ്ടതയായിട്ടൊന്നും അതിനും കണക്കാക്കിയേക്കല്ലോ കേട്ടോ. ഹല്ലേലൂയ. പൗലോസ് പറയാണ് കഷ്ടത സഹിഷ്ണുതയെ വഴങ്ങാത്തവനെ ഒട്ടും ഇങ്ങനെ നേരെ നിൽക്കുന്നവരൊക്കെ ഒന്നും സ്തോത്രം ഹല്ലേ. ചില കഷ്ടതയെ കൂടെ ദൈവം ഇന്ന് കടത്തിവിട്ട് അങ്ങ് വളയ്ക്കും. സ്തോത്രം ഹല്ലേലൂയ. ടെമ്പറൊക്കെ അങ്ങ് കുറയും. സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കഷ്ടത നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. 110 സംഘത്തിന് സംഘത്തുകാരൻ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി. എന്താണെന്നറിയാമോ? നിൻ്റെ ഘട്ടങ്ങൾ പഠിപ്പാൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് രാത്രി ഹല്ലേലൂയ രോഗത്തെ ഭാരപ്പെടുന്നവരെല്ലാം സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. മറ്റു പ്രതിസന്ധിയെ ഭാരപ്പെടുന്നവരെല്ലാം സ്തോത്രം പറഞ്ഞോണം. ആരോടും പങ്കുവെക്കാതെ വിഷമങ്ങളുമായി കരഞ്ഞ് ഇന്ന് രാത്രി ആരാധനയിൽ കടന്നു എല്ലാവരും സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. ദീർഘനാളായി പ്രാർത്ഥിച്ചിട്ട് സാധിക്കാതെ വിഷയത്തെ നോക്കി ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ കുന്നുകൂന്നായി കൂട്ടിവെച്ചിരിക്കുന്ന എല്ലാ ഭാരത്തെ നോക്കി ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞു. കർത്താവേ, കൂടെ വാഴുവാൻ തക്കവണ്ണം, നിത്യതയിൽ എത്തിക്കാൻ തക്കവണ്ണം എന്നെ ഹല്ലേലൂയ നന്നായി എന്നെ ഹല മെരുക്കിയെടുക്കുന്ന, നീ നടത്തുന്ന എല്ലാ ദുർഘടം പിടിച്ച വഴികൾക്കായി ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നെന്ന്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ, നമ്മുടെ സഹിഷ്ണുത വർദ്ധിക്കട്ടെ, നമ്മുടെ കർത്താവിനോട് വാഴുവാൻ തക്കോണം. ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഒത്ത് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.